ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റിയ വളരെ മനോഹരമായ ഒത്തിരി നിറത്തിലും ഷേപ്പിലുമുള്ള ഇരുപത് കളർഫുൾ ലീഫ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നോവൽ ഗാർഡൻ ചാനലിന്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ഹോം ഗാർഡൻ ചാലഞ്ച് കോമ്പറ്റീഷനും ഗാർഡനിങ് ഡി ഐ ചാലഞ്ച് കോമ്പറ്റീഷനും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ കോമ്പറ്റീഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാർച്ച് ഇരുപതാം തീയതി ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കാണാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിനെ ക്ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഞാൻ സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒത്തിരി കളർഫുൾ ഇലകളുള്ള ചെടികളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്ന ചില ചെടികൾ ഇൻഡോറിൽ വളർത്താൻ പറ്റിയതും ഔട്ട്ഡോറിൽ വളർത്താൻ പറ്റിയതുമാണ് കളർഫുൾ ഇലകൾ കൊണ്ടുള്ള ചെടികൾ ഒത്തിരി ഉണ്ട് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതും എല്ലാവർക്കും വളർത്താൻ പറ്റിയതുമായ ചില ചെടികളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഇരുപത് ചെടികളെ കുറിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള ചെടികളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നോക്കാം ഇരുപതാമത്തെ പ്ലാന്റ് ക്രോട്ട എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിൽ മുമ്പ് എല്ലാ വീടുകളിലും കാണാൻ പറ്റുന്ന ചെടിയായിരുന്നു ഇപ്പോൾ നമ്മൾ മോഡേൺ ചെടികളിലേക്ക് മാറിയതിന് ശേഷം ഇതിനെ വളർത്താൻ ആരും താൽപ്പര്യം കാണിക്കുന്നില്ല ഒരു അടി മുതൽ ആറടി ഹൈറ്റ് വരെ നന്നായിട്ട് വളരും ദിവസം മൂന്ന് ടു നാല് മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ ഇലകളിൽ നല്ല കളർ കിട്ടും ഒരു ദിവസം ഇടവിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റിയ വളരെ ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് നല്ല ഇളക്കമുള്ള ഏത് മണ്ണിലും വളർത്താൻ പറ്റും സ്റ്റെം കട്ടിങ്സ് കൊണ്ടും ഇലകൾ കൊണ്ടും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും പത്തൊമ്പതാമത്തെ പ്ലാന്റ് പോത്തോസ് ഇതെല്ലാവർക്കും അറിയാവുന്ന കോമൺ പ്ലാന്റ് ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ഒത്തിരി കളർ കോമ്പിനേഷനുള്ള പല വെറൈറ്റീസ് പോത്തോസ് ചെടികളുണ്ട് അഞ്ച് സെന്റിമീറ്റർ നീളം മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന നീളത്തിൽ ഈ ചെടിയെ വളർത്തിയെടുക്കാൻ സാധിക്കും വളരെ വെളിച്ചം കുറഞ്ഞ സ്ഥലത്തും നല്ല വെളിച്ചമുള്ള സ്ഥലത്തും ഈ ചെടിയെ വളർത്താൻ പറ്റും ഇൻഡോറിൽ വളർത്തുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യവും ഔട്ട്ഡോറിൽ വളർത്തുമ്പോൾ ഒരു ദിവസം ഇടവിട്ട് വെള്ളം കൊടുത്താൽ മതി ഈ ചെടിക്ക് ചെറിയ അളവിലുള്ള മെയിൻ്റെസ് മാത്രമേ ആവശ്യമുള്ളൂ ഹാങ്ങിങ് പോട്ടിലും ടേബിൾ ടോപ്പിലും വാൾ ഷെൽഫിലും വെച്ച് വളർത്താൻ പറ്റും പോത്തോസ് ചെടികളെ വെള്ളത്തിലും ചകിരിച്ചോർ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണിലും പൊക്കോപിറ്റ് പെർലൈറ്റ് മിക്സറിലും ക്ലേ ബോൾസിലും വെച്ച് വളർത്താൻ പറ്റും സ്റ്റെം കട്ടിങ്സ് കൊണ്ട് എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം പതിനെട്ടാമത്തെ പ്ലാന്റ് ട്രൈ കളർ റോയോ റോയോ ചെടികളിൽ രണ്ട് മൂന്ന് കളർ വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഈ ട്രൈ കളർ വെറൈറ്റി വളരെ ഭംഗിയുള്ളതാണ് പിങ്ക് ഗ്രീൻ ക്രീം എന്നു മൂന്ന് കളർ ഉള്ളതാണ് അരയടി ഹൈറ്റിൽ മാത്രമേ ഈ ചെടി വളരുകയുള്ളൂ പാർഷ്യൽ സണ്ണിൽ ഈ ചെടി നന്നായിട്ട് വളരും പക്ഷേ ഇലയിൽ നല്ല കളർ കിട്ട ബ്രൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണ് വളരെ കുറഞ്ഞ അളവിൽ വെള്ളവും മെയിൻ്റെനൻസും ആവശ്യമുള്ള ചെടിയാണ് ഗാർഡൻ ബോർഡേഴ്സിനും ഗാർഡൻ ബെഡ്ഡിംഗ് ചെയ്യാനും വളരെ നല്ല പ്ലാന്റ് ആണ് നല്ല ഇളക്കമുള്ള ഏത് മണ്ണിലും ചെടിയെ നട്ടുപിടിപ്പിക്കാം വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണാണെങ്കിൽ ചെടി ചീഞ്ഞു പോകും സ്റ്റെം കട്ടിംഗ്സ് കൊണ്ടും ചെടിയുടെ സൈഡിൽ വളർന്നു വരുന്ന തൈകൾ കൊണ്ടും പുതിയ ചെടിയെ നട്ടുപിടിപ്പിക്കാം പതിനേഴാമത്തെ പ്ലാന്റ് ലിറ്റിൽ റോബി അല്ലെങ്കിൽ ജോസഫ് സ്കോട്ട് എന്ന് പറയപ്പെടുന്ന അട്ടനന്ത്ര ചെടിയാണ് രണ്ട് ഇഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റ് വരെ വളരും നല്ല ചൂടില്ലാത്ത ഫുൾ സണ്ണിലും പാർഷ്യൽ സണ്ണിൽ ചെടി നന്നായിട്ട് വളരും കുറച്ച് വെയിൽ കിട്ടിയാൽ മാത്രമേ ചെടിയിൽ നല്ല കളർ ഉണ്ടാവുകയുള്ളൂ ഇതിൽ എഴുപത്തിയഞ്ചിന് മുകളിൽ കളർ ആൻഡ് ലീഫ് വെറൈറ്റീസ് ഉണ്ട് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കുറഞ്ഞ അളവിൽ മെയിൻ്റനൻസ് ആവശ്യമുള്ള ചെടിയാണ് ഗാർഡൻ ബെഡ്ഡിംഗ് ചെയ്യാനും ലോണിന്റെ സൈഡിൽ ബോർഡർ പിടിപ്പിക്കാനും പറ്റിയ ചെടിയാണ് ഇത് രണ്ടുമല്ലാതെ ഈ ചെടിയുടെ പല വെറൈറ്റീസ് ഇപ്പോൾ വെർട്ടിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്യാറുണ്ട് വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ഇളക്കമുള്ള മണ്ണിൽ ചെടി എളുപ്പത്തിൽ വളർന്നു വരും ചെറിയ കട്ടിങ്സ് കൊണ്ട് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കാം പതിനാറാമത്തെ പ്ലാന്റ് ചൈനീസ് എവർഗ്രീൻ നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് അഗ്ലോണിമ എന്നും പറയാറുണ്ട് ഒത്തിരി കളർ വെറൈറ്റീസ് ഉള്ള ചെടിയാണ് അര അടി മുതൽ രണ്ടടി ഹൈറ്റ് വരെ വളരും ഇലകൾക്ക് നല്ല കളർ കിട്ടുവാൻ ബ്രൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണ് പക്ഷെ ഡയറക്റ്റ് വെയിൽ കൊള്ളുകയാണെങ്കിൽ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകും മൂന്ന് ദിവസത്തിനൊരിക്കൽ ചെടിക്ക് വെള്ളം കൊടുത്താൽ മതി കുറച്ച് മെയിൻ്റെ ആവശ്യമുള്ള ചെടിയാണ് ഇൻഡോറിലും നല്ല ഷെയ്ഡുള്ള ഔട്ട്ഡോറിലും ടേബിൾ ടോപ്പിലും വെച്ച് ഈ ചെടിയെ വളർത്താൻ പറ്റും ചകിരിച്ചോർ ചേർത്ത് കൊടുത്തിട്ടുള്ള മണ്ണിലും കൊക്കോബീറ്റ് പെർലൈറ്റ് കൊണ്ടുള്ള മിക്സറിലും ചെടിയെ വളർത്താം സ്റ്റെം കട്ടിംഗ്സ് കൊണ്ടും ചെടി എളുപ്പത്തിൽ വളർത്താൻ പറ്റും പതിനഞ്ചാമത്തെ പ്ലാന്റ് ഹാർട്ട് ഓഫ് ജീസസ് പ്ലാന്റ് എന്ന് പറയപ്പെടുന്ന കലേഡിയം പ്ലാന്റ് ആണ് ഇതിന്റെ ഇലകൾ ഹാർട്ട് ഷേപ്പിൽ ഒത്തിരി കളേഴ്സിലും സൈസിലും അവൈലബിൾ ആണ് അരയടി മുതൽ മൂന്നടി ഹൈറ്റ് വരെ വളരും ഡയറക്റ്റ് ആയിട്ട് കൊള്ളത്ത ബ്രൈറ്റ് ലൈറ്റിംഗ് ആണ് ഈ ചെടിക്ക് ആവശ്യം വെയിൽ ഡയറക്റ്റ് ആയിട്ട് കൊള്ളുകയാണെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകും മൂന്ന് ദിവസത്തിനൊരിക്കൽ കുറഞ്ഞ അളവിൽ വെള്ളം കൊടുത്താൽ മതി കുറച്ച് മെയിൻ്റെനൻസ് ആവശ്യമുള്ള ചെടിയാണ് ഇൻഡോറിലും നല്ല ഷീഡുള്ള ഔട്ട്ഡോറിലും ഈ ചെടിയെ വളർത്താം എളുപ്പത്തിൽ വെള്ളം വാർന്നു പോകുന്ന ചകിരിച്ചോർ ചേർത്ത് കൊടുത്തിട്ടുള്ള മണ്ണിലും കൊക്കോബിറ്റ് പെർലൈറ്റ് മിക്സ്ച്ചറിലും ഈ ചെടിയെ വളർത്താം ചെടിയുടെ സൈഡിൽ നിന്ന് മുളച്ചു വരുന്ന ചെറിയ കിഴങ്ങിന് പുതിയ ചെടിയായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാം പതിനാലാമത്തെ പ്ലാന്റ് പോൽക്കാഡോട്ട് പ്ലാന്റ് ഇതിൽ രണ്ട് മൂന്ന് കളർ വെറൈറ്റീസ് ഉണ്ട് രണ്ട് ഇഞ്ച് മുതൽ ആറ് ഇഞ്ച് ഹൈറ്റ് വരെ വളരും ഇലകൾക്ക് നല്ല കളർ കിട്ട ബ്രൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണ് പാർഷൽ സൺലൈറ്റിൽ ചെടി നന്നായിട്ട് വളരും ഒരു ദിവസം ഇടവേട്ട് വെള്ളം ആവശ്യമുള്ള മീഡിയം മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഇൻഡോറിലും ഷെയ്ഡുള്ള ഔട്ട്ഡോർ ഗാർഡനിലും ഈ ചെടി നന്നായിട്ട് വളരും വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ഇളക്കമുള്ള ഏത് മണ്ണിലും ചെടിയെ വളർത്താൻ പറ്റും സ്റ്റെം കട്ടിങ്സ് കൊണ്ട് പുതിയ ചെടിയെ നട്ടുപിടിപ്പിക്കാം പതിമൂന്നാമത്തെ പ്ലാന്റ് ഡോഫ് സ്നോ ബുഷ് പച്ചയും വെള്ളയും ചേർന്നുള്ള മിക്സ്ഡ് കളർ ലീഫാണ് ഇലകൾ കാണുവാൻ മുരിങ്ങയുടെ ഇലകൾ പോലെയാണ് തോന്നിക്കുന്നത് ഒരടി മുതൽ അഞ്ചടി ഉയരം വരെ ഈ ചെടി വളരും ഫുൾ സണ്ണിലും പാർഷ്യൽ സണ്ണിലും ചെടി നന്നായിട്ട് വളരും നല്ല വെയിൽ കിട്ടുമ്പോൾ ചെടിയിൽ വെള്ളനിറം നല്ലവണ്ണം ഡോമിനേറ്റ് ചെയ്യും വെള്ളം റെഗുലറായിട്ട് കൊടുത്തില്ല എങ്കിൽ ഇലകൾ കൊഴിയാൻ തുടങ്ങും വളരെ മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത ചെടിയാണ് നല്ല ഇളക്കമുള്ള ഏത് മണ്ണിലും ചെടിയെ വളർത്താൻ പറ്റും സ്റ്റെം കട്ടിങ്സ് കൊണ്ട് പുതിയ ചെടി നട്ട് വളർത്താം പന്ത്രണ്ടാമത്തെ പ്ലാന്റ് കോലിയസ് അല്ലെങ്കിൽ പൂവർമാൻ ക്രോട്ടൺ അതായത് പാവപ്പെട്ടവന്റെ ക്രോട്ടൺ പ്ലാന്റ് എന്ന് പറയപ്പെടുന്നതാണ് ഈ കോലിയസ് ഇപ്പോൾ ഈ ചെടി വളരെ ട്രെൻഡിംഗ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഒത്തിരി കളർ വെറൈറ്റിയും ലീഫ് വെറൈറ്റിയും ഈ ചെടിയിലുണ്ട് അര അടി മുതൽ നാലടി ഹൈറ്റ് വരെ ഈ ചെടി നന്നായിട്ട് വളരും ഡയറക്റ്റ് സണ്ണിലും പാർഷ്യൽ സണ്ണിലും ചെടി നന്നായിട്ട് വളരും സൂര്യപ്രകാശം നല്ലവണ്ണം കിട്ടിയാൽ ഇലകളിൽ നല്ല കളർ കിട്ടുകയുള്ളു ദിവസവും വെള്ളം ആവശ്യമുള്ള മീഡിയം മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ചെടിച്ചട്ടിയിലും ഇൻഡോറിലും മണ്ണിലും ഈ ചെടിയെ വളർത്താൻ പറ്റും വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ഇളക്കമുള്ള മണ്ണിൽ ചെടി നന്നായിട്ട് വളരും കമ്പ് കട്ട് ചെയ്തും പുതിയ ചെടി നട്ടുപിടിപ്പിക്കാം പതിനൊന്നാമത്തെ പ്ലാൻ ബ്രോംലേറ്റ് ബ്രോംലേറ്റ്സിലും നാലഞ്ച് കളർ വെറൈറ്റീസ് ഉണ്ട് ചെടി പൈനാപ്പിൾ ചെടിയുടെ ഷേപ്പ് പോലെയാണ് കാണുന്നത് അഞ്ച് മുതൽ പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് വരെ ചെടി വളരും ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണ് മൂന്ന് ദിവസം ഇടവിട്ട് കുറഞ്ഞ അളവിൽ വെള്ളം കൊടുത്താൽ മതി വലിയ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല ഇൻഡോറിലും ഷെയ്ഡുള്ള ഔട്ട്ഡോർ ഗാർഡനിലും മരത്തിന് മുകളിലും ഈ ചെടി വെച്ച് പിടിപ്പിക്കാം കൊക്കോപിറ്റ് പെർലൈറ്റ് മിക്സറിലാണ് ഈ ചെടി നന്നായിട്ട് വളരുന്നത് സൈഡിൽ നിന്ന് വളർന്നു വരുന്ന തൈകൾ കൊണ്ട് പുതിയ ചെടികൾ നട്ടുവളർത്താം പത്താമത്തെ പ്ലാന്റ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ വളരെ ഭംഗിയുള്ള ലീഫ് പ്ലാന്റ് ആണ് ഇതിൽ രണ്ട് കളേഴ്സ് ഉണ്ട് നിയോൺ ഗ്രീൻ കളറിലുള്ള ഒരു ചെടിയും ഡീപ് ബർഗണ്ടി കളറിലുള്ള മറ്റൊരു ചെടിയും അരയടി ഉയരം മാത്രമേ ഈ ചെടി വളരുകയുള്ളൂ നമ്മുടെ നാട്ടിലുള്ള ഗാർഡനിങ്ങിനെക്കാളും യൂറോപ്യൻ ഗാർഡനിങ്ങിലാണ് ഇത് ഒത്തിരി യൂസ് ചെയ്യുന്നത് നല്ല വെയിലും നന്നായിട്ട് വളരുന്ന ചെടിയാണ് ഷെയ്ഡിൽ വയ്ക്കുകയാണെങ്കിൽ ഇലകൾ കൊഴിഞ്ഞു പോകും റെഗുലറായിട്ട് വെള്ളം ആവശ്യമുള്ള സീറോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പോട്ടിലും ടവർ ഗാർഡനിങ്ങിലും ഗ്രൗണ്ട് കവറായിട്ടും വളർത്താൻ പറ്റും ഏത് മണ്ണിലും നന്നായിട്ട് വളരും സ്റ്റെം കട്ടിങ്സ് കൊണ്ട് പുതിയ ചെടി വളർത്തിയെടുക്കാം ഒമ്പതാമത്തെ പ്ലാന്റ് കാർഡിലേൻ ഇതിൽ ഗ്രീൻ പിങ്ക് ഗ്രേ യെല്ലോ എന്ന ഒത്തിരി കളർ ഷെയ്ഡ്സ് ഉണ്ട് ഒരടി മുതൽ അഞ്ചടി ഹൈറ്റ് വരെ ഈ ചെടി വളരും നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത ബ്രൈറ്റ് ലൈറ്റ് ആണ് ആവശ്യം കുറഞ്ഞ അളവിൽ മെയിൻ്റെനൻസും വെള്ളവും ആവശ്യമുള്ള ചെടിയാണ് ഇൻഡോറിലും നല്ല ഷെയ്ഡുള്ള ഔട്ട്ഡോറിലും വളർത്താൻ പറ്റിയ ചെടിയാണ് നല്ല ഇളക്കമുള്ള ഏത് മണ്ണിലും ഈ ചെടിയെ നട്ടുപിടിപ്പിക്കാം സ്റ്റെം കട്ടിങ്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ചെടിയാണ് എട്ടാമത്തെ പ്ലാന്റ് പേർപ്പിൾ ഷാംപ്രൂ ഇതിന്റെ ഇലയുടെ ഷേപ്പ് കൊണ്ട് ഇതിനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നും പറയാറുണ്ട് അരടി മുതൽ ഒരടി ഹൈറ്റ് വരെ ഈ ചെടി വളരും നേരിട്ട് സൂര്യപ്രകാശം കൊള്ളാത്ത ബ്രൈറ്റ് ലൈറ്റ് ആണ് ഈ ചെടിക്ക് ആവശ്യം ഈ ചെടിയിൽ വളരെ ഭംഗിയുള്ള പൂക്കളാണ് പൂക്കുന്നത് കുറഞ്ഞ അളവിൽ വെള്ളം കൊടുത്താൽ മതി ഓവർ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ചെടി എളുപ്പത്തിൽ ചീഞ്ഞു പോകും ഹാങ്ങിംഗ് ബാസ്ക്കറ്റിലും ഇൻഡോറിലും നല്ല ഷെയ്ഡുള്ള ഔട്ട്ഡോറിലും ഈ ചെടിയെ എളുപ്പത്തിൽ വളർത്താം നല്ല ഇളക്കമുള്ള ഏത് മണ്ണിലും ചെടി നന്നായിട്ട് വളരും ചെടിയുടെ ചുവട്ടിൽ വരുന്ന കുഞ്ഞു കിഴങ്ങിനെ എടുത്ത് പുതിയ ചെടി ഉത്പാദിപ്പിക്കാം ഏഴാമത്തെ പ്ലാന്റ് ഫ്ലെയിം വൈലറ്റ് നാലഞ്ച് ലീഫ് കളർ വെറൈറ്റീസ് ഈ ചെടിയിലുണ്ട് അര അടി ഹൈറ്റിൽ മാത്രമേ ഈ ചെടി വളരുകയുള്ളൂ പാർഷ്യൽ സണ്ണിലും ഷെയ്ഡിലും നന്നായിട്ട് വളരും പൂക്കൾ പൂക്കുവാൻ ബ്രൈറ്റ് ലൈറ്റിംഗ് അത്യാവശ്യമാണ് കുറഞ്ഞ അളവിൽ മാത്രം വെള്ളവും മീഡിയം കെയറിങ്ങും ഈ ചെടിക്ക് മതി വെള്ളം ഒത്തിരി കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി നശിച്ചു പോകും ഹാങ്ങിങ് ബാസ്ക്കറ്റിന് പറ്റിയ ഒരു ചെടിയാണ് ഇൻഡോറിലും നല്ല ഷെയ്ഡുള്ള ഔട്ട്ഡോറിലും ചെടിയെ നട്ടു വളർത്താം എളുപ്പത്തിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം ഈ ചെടിയെ നട്ടു സ്റ്റെം കട്ടിങ്സ് കൊണ്ട് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാം ആറാമത്തെ പ്ലാന്റ് റെഡ് ആൻഡ് ബ്ലാക്ക് ഫിലഡൻട്രോൺ ഫിലഡോൺട്രോൺ ചെടിയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് റെഡ് ഫിലഡൻഡ്രോൺ ആണ് നല്ല കളർഫുൾ വെറൈറ്റി ചെടി ഒരടി ഹൈറ്റ് മുതൽ രണ്ടടി ഹൈറ്റ് വരെ വളരും പാർഷ്യൽ സണ്ണിലും ഇൻഡോറിലും ചെടിയെ വളർത്താൻ പറ്റും ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളുകയാണെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകും മൂന്ന് ദിവസത്തിനൊരിക്കൽ വെള്ളം കൊടുത്താൽ മതി കുറഞ്ഞ അളവിൽ മെയിൻ്റെനൻസ് ആവശ്യമുള്ള ഇൻഡോറിൽ വയ്ക്കാൻ പറ്റിയ ചെടിയാണ് വെള്ള എളുപ്പത്തിൽ വാർന്നു പോകുന്ന ചകിരിച്ചോർ ചേർത്തിട്ടുള്ള മണ്ണിലും കൊക്കോപിറ്റ് പെർലൈറ്റ് മിക്സറിലും ഈ ചെടിയെ നട്ടുവളർത്താം ചെടികളുടെ സൈഡിൽ നിന്നും മുളച്ചു വരുന്ന തൈകൾ കൊണ്ട് പുതിയ ചെടിയെ നട്ടുപിടിപ്പിക്കാം അഞ്ചാമത്തെ പ്ലാന്റ് കലാത്തിയ കലാത്തിയ ചെടിയിലും അൻപതിന് മുകളിൽ പ്ലാന്റ് സ്പീഷീസ് ഉണ്ട് വളരെ ഭംഗിയുള്ള ലീഫ് വെറൈറ്റീസും കളേഴ്സും ലീഫ് പാറ്റേൺസും ഈ ചെടിയിലുണ്ട് അര അടി മുതൽ ഒന്നര അടി ഹൈറ്റ് വരെ ഈ ചെടിയുടെ ഇലകൾ വളരും ചെടിയിൽ വെയിൽ ഡയറക്റ്റായിട്ട് കൊള്ളാത്ത പാർഷ്യൽ സണ്ണാണ് ഈ ചെടിക്ക് ആവശ്യം പക്ഷെ ബ്രൈറ്റ് ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഈ ചെടി നന്നായിട്ട് വളരുകയുള്ളൂ മൂന്ന് ദിവസത്തിനൊരിക്കൽ വെള്ളവും വളരെ കുറഞ്ഞ മെയിൻ്റനൻസും ഈ ചെടിക്ക് മതി ഇൻഡോറിലും നല്ല ഷെയ്ഡുള്ള ഔട്ട്ഡോർ ഗാർഡനിലും ചെടിയെ വളർത്താൻ പറ്റും ചകിരിച്ചോർ ചേർത്ത് കൊടുത്തിട്ടുള്ള മണ്ണിലും കൊക്കോപിറ്റ് പെർലൈറ്റ് മിക്സ്റ്ററിലും ചെടി വളരും ചെടിയുടെ സൈഡിൽ നിന്ന് വളർന്നു വരുന്ന തൈകൾ കൊണ്ട് പുതിയ ചെടികളെ വളർത്തിയെടുക്കാൻ സാധിക്കും നാലാമത്തെ പ്ലാന്റ് എൽ സ്റ്റാർ പ്ലാന്റ് സ്റ്റാർഫിഷ് പോലത്തെ ഷേപ്പിലുള്ള വളരെ വളരെ ഭംഗിയുള്ള ചെടിയാണ് നല്ല ബ്രൈറ്റ് കളർ ഇലകളുള്ള സ്ലോ ഗ്രോയിങ് ചെടിയാണ് മാക്സിമം പതിനഞ്ച് സെന്റിമീറ്റർ ഉയരം മാത്രമേ ചെടി വളരുകയുള്ളൂ ലോ ലൈറ്റ് കണ്ടീഷനിലും ബ്രൈറ്റ് ലൈറ്റിലും ഈ ചെടി നന്നായിട്ട് വളരും മൂന്ന് ദിവസത്തിനൊരിക്കൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ള എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ചെടിയാണ് ഇൻഡോറിലും ടേബിൾ ടോപ്പ് പ്ലാന്റ് ആയിട്ടും ഈ ചെടിയെ വളർത്താൻ പറ്റും വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്ന ചകിരിച്ചോർ ചേർത്ത് കൊടുത്തിട്ടുള്ള മണ്ണിലും കൊക്കോപിറ്റ് പെളൈറ്റ് മിക്സ്ച്ചറിലും ഈ ചെടി വളരും ചെടിയുടെ സൈഡിൽ നിന്ന് വളർന്നു വരുന്ന തൈകൾ കൊണ്ട് പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാം മൂന്നാമത്തെ പ്ലാന്റ് ഓയിൻ സെറ്റിയ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുതുതായിട്ട് വരുന്ന ഇലകൾ ഡീപ് റെഡ് കളർ ഡീപ് പിങ്ക് കളർ അല്ലെങ്കിൽ യെല്ലോ കളറിലാണ് വരുന്നത് നാല് ടു അഞ്ചടി ഹൈറ്റ് വരെ ഈ ചെടി വളരും പാർഷ്യൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ആണ് അത്യാവശ്യം ഓവർ വെയിൽ ചെടിയിൽ കൊള്ളുകയാണെങ്കിൽ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകും ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട മീഡിയം മെയിൻ്റനൻസ് ആവശ്യമുള്ള ചെടിയാണ് ഇൻഡോറിലും നല്ല ഷെയ്ഡുള്ള ഔട്ട്ഡോറിലും ചെടിയെ വളർത്താൻ പറ്റും നല്ല ഇളക്കമുള്ള ഏത് മണ്ണിലും ചെടിയെ വളർത്താൻ പറ്റും സ്റ്റെം കട്ടിംഗ്സ് കൊണ്ട് പുതിയ ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും രണ്ടാമത്തെ പ്ലാന്റ് പെയിൻറ്റഡ് ലീഫ് ബെഗോണിയ ഇതിന് റെക്സ് ബെഗോണിയ എന്നാണ് പറയാറുള്ളത് വളരെ വ്യത്യസ്ത ഷേപ്പിലുള്ള ഇലകളും വളരെ ഡിഫറൻ്റായ കളർ ലീഫുള്ള ചെടികളാണ് നാല് ടു പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റ് വരെ ഈ ചെടി നന്നായിട്ട് വളരും മീഡിയം ലൈറ്റിങ്ങിലും ബ്രൈറ്റ് ലൈറ്റിലും ചെടി നല്ല കളർഫുള്ളായിട്ട് നിൽക്കും ഡയറക്റ്റ് വെയിൽ ഈ ചെടിക്ക് പാടില്ല മൂന്ന് ദിവസത്തിനൊരിക്കൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി ഓവർ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെടി ചീഞ്ഞു പോകും നല്ലവണ്ണം കെയർ ആവശ്യമുള്ള ചെടിയാണ് ഇൻഡോറിലും വളർത്താൻ പറ്റുന്ന ചെടിയാണ് നല്ല ഷെയ്ഡുള്ള ഔട്ട്ഡോറിലും ചെടിയെ വളർത്താം വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്ന ചകിരിച്ചോർ ചേർത്ത് കൊടുത്തിട്ടുള്ള മണ്ണിലും കൊക്കോപിറ്റ് മിക്സറിലും ചെടിയെ വളർത്താൻ പറ്റും ചെടിയുടെ സൈഡിൽ നിന്ന് വളർന്നു വരുന്ന തൈകൾ കൊണ്ടും ഇലകൾ കൊണ്ടും പുതിയ ചെടി ഉത്പാദിപ്പിക്കാം ഒന്നാമത്തെ പ്ലാന്റ് മൊസേക് പ്ലാന്റ് അല്ലെങ്കിൽ നെർവ് പ്ലാന്റ് എന്ന് പറയപ്പെടുന്ന ഫിറ്റോണിയ പ്ലാന്റ് ആണ് വളരെ വളരെ ഭംഗിയുള്ള കളേഴ്സിലാണ് ഈ ചെടിയുടെ ഇലകൾ കാണുന്നത് ഗ്രീൻ കളർ ഇലയിൽ നല്ല ഭംഗിയുള്ള കളറിൽ ഞരമ്പ് പോലത്തെ ലൈൻസ് ആണ് ഇതിന്റെ പ്രത്യേകത മൂന്ന് ടു ഇഞ്ച് ഹൈറ്റ് വരെ ഈ ചെടി നന്നായിട്ട് വളരും ഡയറക്റ്റ് ആയിട്ട് കൊള്ളാത്ത പാർഷ്യൽ സൺലൈറ്റിലും കുറച്ച് ഷെയ്ഡിലും ഈ ചെടി എളുപ്പത്തിൽ വളരും മണ്ണ് ഉണങ്ങിയതിന് ശേഷം ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് നല്ല കെയർ ആവശ്യമുള്ള ചെടിയാണ് ഇൻഡോറിൽ വളർത്താൻ പറ്റിയ ചെടിയാണ് വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്ന ആസിഡിക് സോയിലും കോക്കോപിറ്റ് പെർലൈറ്റ് മിക്സറിലും ചെടി നന്നായിട്ട് വളരും ചെറിയ ലീഫ് കട്ടിങ്സ് കൊണ്ട് ചെടിയെ വളർത്താൻ പറ്റും നമ്മൾ നോക്കിയ ഈ കളർ ലീഫ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വേറെയും ചില കളർഫുൾ ലീവ് പ്ലാന്റ്സിനെക്കുറിച്ച് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ